Hi friends, welcome back to Unest Class. In our discussion, NTSC NMMS exam is going to be an important topic of blood relation. Blood relation questions are going to be in the diagram. This is the father and mother. Now, mother is going I am a maternal grandmother. Okay, mother and father and maternal grandfather. That's Mughala. Father, mother, sister, brother, side light. Okay, father and mother concept. Father and gesture are paternal uncle or paternal auntie. That's father and mother are in the time. Paternal grandfather or paternal grandmother. Okay, mold like father and mold like mother. Maternal uncle, maternal aunt, paternal uncle, paternal aunt, children's in a number, son or doctor, our number, cousins in number. Father and mother in the children's in number, son or doctor. If a son in the doctor in father or mother. അങ്ങനെ ഉള്ള ടൈമിൽ മോൾഡാണ് വരിക. ഈ ഒരു ലൈൻ നിങ്ങൾ നോക്കുക. ഇപ്പോ ഒരാളുടെ മദറും ഫാദറിനെ നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ എ ആണെങ്കിൽ അതിന്റെ മോളായിരിക്കണം ബി വരേണ്ടത്, ഫാദറും മദർ. ഇനി ഈ എ എന്ന ആളുടെ സിസ്റ്ററോ അല്ലെങ്കിൽ ബ്രദറോ ആണെങ്കിൽ അവരുടെ ഒരു സൈഡിലായിട്ടായിരിക്കണം വരേണ്ടത്. അപ്പോ മെയിൽസിനെ നമ്മള് സ്ക്വയർ ആയിട്ടും മെയിൽസിനെ സ്ക്വയർ ആയിട്ടും ഫീമെയിൽസിനെ നമ്മൾ സർക്കിളായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇവിടെ നോക്കാം, എ എന്റെ സിസ്റ്ററോ അല്ലെങ്കിൽ ബ്രദറോ ആണ് ബി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എ എന്റെ മദറോ അല്ലെങ്കിൽ ഫാദറോ ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കോ. എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി ആൻഡ് സി ഈസ് ദ മദർ ഓഫ് ബി ആൻഡ് ഡി ഈസ് ദ ഫാദർ ഓഫ് സി. So, what is the relation of D with C? Question paper. Now, we will see the concept. A is the sister of B. A is B in the sister. Now, B is the character. B is the character. A is the sister of B. B is the sister of A. Now, we will see the character. അപ്പോ ഇത് ഇത് മെയിൽ ആണോ ഫീമെയിൽ ആണോ നമുക്ക് അറിയില്ല, പക്ഷെ എ നമുക്ക് ഫീമെയിൽ ആണെന്ന് അറിയാം സിസ്റ്റർ എന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് സർക്കിൾ ഇട്ട് കൊടുക്കാം, ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നത് സി ഇസ് ദ മദർ ഓഫ് ബി, ബിന്റെ അമ്മയാണ് സി. അങ്ങനെയാണെങ്കിൽ ബി ആരാണെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല. ബി ആരാണ്? സിന്റെ സിന്റെ മദർ ആണ്. സി ഇസ് ദ മദർ ഓഫ് ബി, ബിന്റെ മദർ ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ സി ഗേൾ ആണെന്ന് ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. അപ്പൊ സി നമ്മൾ സർക്കിൾ ഇട്ട് കൊടുക്കുക, ഇങ്ങനെ ലൈൻ. മദറും ഫാദറും ആവുന്ന ടൈമിൽ മോളിലായിരിക്കും വരിക. ഓക്കെ, നെക്സ്റ്റ് ഡി ഇസ് ദ ഫാദർ ഓഫ് സി. ഡി എന്ന് പറയുന്നത് ആരാണ്? സിന്റെ ഫാദർ ആണ് എന്ന് പറയുന്നുണ്ട്. സിന്റെ ഫാദർ ആണ് ഡി. അപ്പോ ഡി ആരാണ്? മെയിൽ ആണ്. അപ്പൊ നമ്മൾ മോളിലിട്ട് കൊടുക്കുക, ഡി സ്ക്വയറിലിട്ട് കൊടുക്കുക. എന്താണ് ചോദിച്ചുള്ളത്? സോ വാട്ട് ഈസ് റിലേഷൻ ഓഫ് ഡി വിത്ത് എ? അങ്ങനെയാണെങ്കിൽ ഡിന്റെ റിലേഷൻ എന്താണ് എയിലോട്? ഡി ഇവിടെ കിടക്കുന്നു, എ ഇവിടെ കിടക്കുന്നു. ഡിന്റെ ഡോക്ടറിന്റെ ആരോ കുട്ടിന്റെ സിസ്റ്റർ ആണ് വരിക. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? ഇവരുടെ ഇപ്പോ സിന്റെ ചിൽഡ്രൻസ് ആണ് ഈ രണ്ട് മക്കളും എന്നറിയാം അല്ലേ, കാരണം ഇവരുടെ രണ്ടു പേരുടെയും മദർ ആണ് സി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ എ എന്ന് പറയുന്നത് ആരാണ്? ബിന്റെ സിസ്റ്റർ ആണ്. ബിന്റെ അമ്മയാണ് സി എന്ന് പറയുന്നത്. അപ്പൊ എന്റെ അമ്മയോടെ ആവും സി എന്ന് പറയുന്നത് അല്ലെ, സിസ്റ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡിയും എയും തമ്മിലെ റിലേഷൻ എന്തായിരിക്കും? ഗ്രാൻഡ് ഡോക്ടർ ആയിരിക്കും, മകളുടെ മകൾ. ഗ്രാൻഡ് ഡോക്ടർ. എ ഇസ് ദ ബ്രദർ ഓഫ് ബി ആൻഡ് ബി ഇസ് ദ സിസ്റ്റർ ഓഫ് സി, സി ഇസ് ദ ഫാദർ ഓഫ് ഡി. Then what is the relation of D with A?
ആദ്യം പറഞ്ഞത് എ ഈസ് ദ ബ്രദർ ഓഫ് ബി. ബിന്റെ ബ്രദർ ആണ് ആര്? എ എന്ന് പറയുന്നത്. അപ്പോ ഇത് ബി ആണെങ്കിൽ ബിന്റെ ബ്രദർ ആണ് ആര്? എ. ഇങ്ങനെ വരും. ഓക്കെ, ബി ഈസ് ദ സിസ്റ്റർ ഓഫ് സി. സീന്റെ സിസ്റ്റർ ആണ് ആര്? ബി. അപ്പൊ ബി നമുക്കറിയാം ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. സീന്റെ സിസ്റ്റർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദിച്ചു സി ഇസ് ദ ഫാദർ ഓഫ് ഡി. ഡി ആരാണ്? സീന്റെ ഫാദർ ആണ്. അപ്പൊ സി ഇവിടെ ഫാദർ ആണ്, ഇവിടെ മെയിൽ ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഇവരുടെ ഫാദർ ആണ്. ഓക്കെ, ഡിന്റെ ഫാദർ ആണ് സി എന്ന് പറയുന്നത്. അപ്പോ ദെൻ വാട്ട് ഈസ് റിലേഷൻ ഓഫ് ഡി വിത്ത് എ? ഡിയും എയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമ്മള് പാറ്റേണൽ അങ്കിളും പാറ്റേണൽ ആന്റിയും പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വരുന്നത്. ഇപ്പോ ഡിന്റെ ഫാദർ, ഫാദറിന്റെ ബ്രദർ ആണ് വരുന്നത്. ഫാദറിന്റെ ബ്രദർ ആണ് ആര്? എ എന്ന് പറയുന്നത്. ഫാദറിന്റെ ബ്രദറിനെ നമ്മൾ എന്താ വിളിക്കുക? പാറ്റേണൽ അങ്കിൾ. അപ്പൊ പാറ്റേണൽ അങ്കിൾ ആണ്. എ ആൻഡ് ബി ആർ ബ്രദേഴ്സ്, സി ആൻഡ് ഡി ആർ സിസ്റ്റേഴ്സ്, ഡി ഈസ് ദ മദർ ഓഫ് എ. സോ ഹൂ ഈസ് ബി ഓഫ് സി? എന്താണുള്ളത്? എ ആൻഡ് ബി ആർ ബ്രദേഴ്സ്. എയും ബിയും ബ്രദേഴ്സ് ആണെന്ന് മനസ്സിലായി. അപ്പൊ രണ്ടാളും ഫീമെയിൽസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഈ ഒരു ലൈൻ ആണ് വരിക. ഇനി സി ആൻഡ് ഡി ആർ സിസ്റ്റേഴ്സ്, നമ്മോട് പറഞ്ഞ സി ആൻഡ് ഡി ആർ സിസ്റ്റേഴ്സ് ആണ്, പക്ഷെ എയും ബിയും ഇവിടെ പറഞ്ഞിട്ടില്ല. അടുത്തൊരു കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് സിയും ഡിയും സിസ്റ്റേഴ്സ് ആണെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ നോക്കൂ, ഡി ഈസ് ദ മദർ ഓഫ് എ. ഡി ആരാണ്? എന്റെ മദർ ആണ്. അപ്പൊ എന്റെ മദർ ആണ് ആര്? ഡി. ഓക്കെ, അങ്ങനെയെങ്കിൽ സി ആരായിരിക്കണം? ഡിന്റെ സിസ്റ്റർ ആവണം. ഓക്കെ, ദെൻ അങ്ങനെയെങ്കിൽ സിന്റെ ആരായിരിക്കും ബി എന്ന് പറയുന്നത്? സിന്റെ ആരായിരിക്കും ബി? ഇങ്ങനെയാണ് റിലേഷൻ വരുന്നത്. ആരായിരിക്കും? ഇപ്പോ ഇത് ആരാണ്? ഇവിടെ കൺസെപ്റ്റ് ചെയ്തിട്ട് എന്റെ ആരാണ്, അല്ലെങ്കിൽ ബിന്റെ ആരാണ് സി എന്ന് പറയുന്നത്? മാറ്റേണൽ ആന്റി ആണ് വരിക. മാറ്റേണൽ ആന്റിന്റെ ആരായിരിക്കും ബി എന്ന് പറയുന്നത്? ഈ നെഫ്യൂ നൈസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലത്തെ നെഫ്യൂ ആണ് വരിക. ഫാൻസ് എന്താണ്? നെഫ്യൂ. ഈ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ പേര് എന്താണ് പറയുന്നത്? ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, പാറ്റേണൽ അങ്കിൾ, പാറ്റേണൽ ആന്റി, പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ, ആ പേരോടൊക്കെ പഠിച്ചു. ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഇത്. ഇതുപോലത്തെ വേറൊന്ന് വരുന്നുണ്ട്, കോഡഡ് റിലേഷൻ എന്ന് പറഞ്ഞിട്ട്. ബ്ലഡ് റിലേഷനിലെ വേറെ ടോപ്പിക്കാണ് കോഡഡ് റിലേഷൻ. അതും ഏകദേശം ഈ ഒരു കൺസെപ്റ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെക്കാൻ ഞാൻ നേരത്തെ തന്നിട്ടുള്ള ആ ഡയഗ്രം ഓർത്ത് കൊടുക്കുക. ഓക്കെ, ആ ഡയഗ്രം എന്തായാലും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.